ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പെർപ്പിളിലേക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മിയുടെ നോട്ട് 7 പ്രോ ആണ്. അപ്പൊ ഫ്രണ്ട്സ്, ആ കമ്പാരിസണിൽ നിന്ന് എന്റെ തലയുടെ കൊണ്ടോഷം കിട്ടുമോ? 5 48 5. ഈ ഫോൺ നോക്കിക്കഴിഞ്ഞാല് രണ്ട് വേരിയന്റാണ് വരുന്നത്. ഒന്ന് നോക്കിക്കഴിഞ്ഞാല് 4GB RAM 64GB ഇന്റേണൽ സ്റ്റോറേജും, വേറൊന്ന് 6GB RAM 128GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. വെറും 2000 രൂപ മാത്രമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ മിഡ് റേഞ്ച് ഫോൺസിൽ മറ്റുള്ള ഫോൺസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് സ്നാപ്ഡ്രാഗൺ 675 പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പബ്ജി കളിക്കാനോ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാനോ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ലാഗോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, 60Hz IPS പാനലാണ്, അതായത് 6.3 inch FHD+ IPS പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ബ്രൈറ്റാണ്, അത്യാവശ്യം നല്ല ബ്രൈറ്റ് തന്നെയാണ് ഈ ഫോൺ. വളരെ സ്മൂത്തായിട്ട് തന്നെ മെനൂസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത്രയും സ്മൂത്തായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഗെയിമിങ്ങിനും മറ്റും തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണിത്. നിങ്ങൾക്കിപ്പം എൻ്റെ കയ്യിൽ ഈ ഫോൺ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇത് നല്ല ഫ്ലാഷ് ആയിട്ടുള്ള ഒരു ഫോണാണ്. അതായത് ഗ്ലാസ് ഫിനിഷ് ആണ്. എൻ്റെ മുഖം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്, അത്രയും ഫ്ലാഷ് ആയിട്ടുള്ള ഒരു ഫോണാണ്. കൂടുതൽ ബ്ലാക്ക് കൂടെ ആയി കഴിഞ്ഞപ്പോൾ അത്രയും ഫ്ലാഷിയാണ്. ഫോർട്ടി 48MB മെയിൻ ക്യാമും അതേപോലെ തന്നെ 5MB സെക്കൻഡറി ക്യാമും ആണ് ഈ ഫോൺ വരുന്നത്. സോണിയുടെ സെൻസറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് റെഡ്മി നോട്ട് 7 പ്രോയുടെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നിങ്ങളിപ്പോ കണ്ടത് സോണിയുടെ IMX586 എന്ന് പറയുന്ന സെൻസറിൽ എടുത്ത ഫോട്ടോസ് ആണ്. 4000mAh ബാറ്ററി ആണ് ഈ ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അനായാസമായിട്ട് ഒരു ദിവസം മൊത്തം കഴിഞ്ഞുകൂടുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ്. ഈ ഫോണിന് 2 speakers ആണ് വന്നിരിക്കുന്നത്. 2 speakers ഫോണിന്റെ താഴെ ഭാഗത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഫോണിന്റെ ഔട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഫോണിന്റെ മൊത്തം സൗണ്ട് വരുന്നത് താഴ്ഭാഗത്തു നിന്ന് തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് HTC M9+ സൗണ്ട് കമ്പാരിസൺ നടത്തി നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ആ കമ്പാരിസണിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ വോളിയം വരുന്നത് നമ്മുടെ ഡൗൺ ഷൂട്ടിംഗ് ആയിട്ടുള്ള റെഡ്മി നോട്ട് 7 പ്രോയിൽ നിന്ന് തന്നെ. ഇപ്പൊ HTC M9+ എടുത്തു കഴിഞ്ഞാൽ മുകളിലും താഴെയുമായി സ്പീക്കർ വരുന്നു. പക്ഷെ എങ്കിലും താഴെ മാത്രം സ്പീക്കറുള്ള നമ്മുടെ റെഡ്മി നോട്ട് 7 തന്നെയാണ് ഔട്ട് കൂടുതൽ. തീർച്ചയായിട്ടും മിഡ് റേഞ്ചസിൽ ഗെയിമിങ്ങിന് പറ്റിയ ഒരു ഫോൺ തന്നെയാണ് ഇത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 SIMs 4G ആക്ടിവേറ്റഡ് ആണ്. IPX സർട്ടിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ലെങ്കിലും സാധാരണ നമ്മുടെ 1+ പോലെ തന്നെ സ്പ്ലാഷ് പ്രൂഫ് ആണ് നമ്മുടെ റെഡ്മിയുടെ നോട്ട് 7 പ്രോ. പിന്നെ ആകെ കൂടിയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞപോലെ തന്നെ ഇത് ഗ്ലാസി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ് ഈ ഫോൺ. ഞാൻ കുറച്ചു നേരം ഉപയോഗിച്ചതുള്ളൂ. നിങ്ങൾക്ക് കാണാം, ഇത് ഈ ഗ്ലാസി ഫിനിഷ് ഉള്ളതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൈസ് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഈ ഫോണിന് എന്താ പറയുക, വളരെ സുപ്പീരിയർ ആയിട്ടുള്ള സ്പെക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഫോൺ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. ഒരു യൂസർ എന്ന നിലയ്ക്ക് ഞാൻ ഈ ഫോണിന് 5 in 4.3 റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് മൊത്തം ഷെയർ ചെയ്യുക. ദിസ് ഈസ് ഹാർട്ട് ലോക്കർ സൈനിങ് ഓഫ് ഫ്രം ദി പർപ്പിൾ ലേക്ക്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, സീ യു ഗൈസ്.